ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇത് മിയയാണ്, നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഞാൻ കാനഡയിലെ ആൽബർട്ട എന്ന സ്ഥലത്താണ്. ഞാനൊരു വർക്കിംഗ് മദറാണ്, ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്നു. മോസ്റ്റ്ലി നമ്മുടെ ചാനലിൽ വ്ളോഗ്, ക്ലീനിങ് റുട്ടീൻസ്, ഡെയിലി റുട്ടീൻസ്, പിന്നെ ചില സമയത്ത് ചിറ്റ്ചാറ്റ്, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ചിറ്റ്ചാറ്റ് വീഡിയോസ്, അങ്ങനത്തെ കണ്ടൻ്റൊക്കെ ആണ്. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഒരു ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര രേണും കോണും തെറ്റിയ ദിവസം എന്ന് വേണേൽ പറയാം, പക്ഷേ കുറച്ചധികം വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ പിള്ളേർ എണീക്കുന്നതിന് കുറച്ചും കൂടെ മുമ്പ് എണീറ്റു, എൻ്റെ മോർണിംഗ് റിച്വൽസൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പോൾ വെളിച്ചം കണ്ടിട്ട് ഞെട്ടണ്ട, ഇവിടെ ഒരു 5:30 ആകുമ്പോൾ തന്നെ നേരം വെളുക്കും. ഇപ്പോൾ സമയം ഒരു ഓൾമോസ്റ്റ് 7 മണിയായി. ഞാൻ ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു ബുക്ക് വായിക്കുകയാണ് കേട്ടോ. ഓഷോയുടെ ബുക്കാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഓഷോ ഹാർഡ് കോർ ഫാനാണ് കേട്ടോ. അപ്പം ഹസ്ബൻഡ് കളക്ഷനിലുള്ള ഒരു ബുക്കാണ്. യൂഷ്വലി ഞാൻ ഹാർഡ് കോപ്പി പുസ്തകം അങ്ങനെയാണ് വായിക്കുന്നത്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പുസ്തകം ഹാർഡ് കോപ്പിയെക്കാട്ടിലും ഓഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ PDF വായിക്കുന്നതാണ്. അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ തോന്നുന്നു. ഓഷോ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ ഹീറ്റ് വേവ് ആണ് കേട്ടോ. എൻവയോൺമെൻറ്റൽ കാനഡയുടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. ഇപ്പം ഭയങ്കര ചൂട് കൂടിയ ദിവസമാണ്, ഹീറ്റ് വേവ്സ് വരും എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് വാർണിംഗ് ആണ്. പുറത്തൊക്കെ UV വേവ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ പുറത്തിറങ്ങാനൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണതാണ്. അപ്പം നമുക്ക് വീട്ടിലിരിക്കാം, നല്ല സുഖിച്ച് AC യിലിരിക്കാം, പക്ഷേ ചെടികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ ഇവർക്ക് ചെടിക്ക് രാവിലെ തന്നെ വെള്ളം ഒഴിക്കാമെന്ന് വെച്ചു. പെറ്റൂണിയാണ്, കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ മെയിൻ്റനൻസ്. ഇത് ലോവസ്റ്റ് മെയിൻ്റനൻസ് ആണ്, ഒന്നും ചെയ്യേണ്ട. 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കുക, ഉണങ്ങിയ പൂക്കൾ കിള്ളിക്കളയുക. ഇത് പെറിനിയലാണ്, അതായത് 2 വർഷം നിൽക്കും. പക്ഷേ ഇവിടെ ഫ്രോസ്റ്റും തണുപ്പും വരുമ്പം, ഫ്രോസ്റ്റും തണുപ്പും ഈ ചെടിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രോസ്റ്റ് വരാത്ത, തണുപ്പ് വരാത്ത സ്ഥലത്താണെങ്കിൽ ഇത് 2 വർഷം നിൽക്കും. അടിപൊളി ചെടിയാണ് കേട്ടോ. ഞാൻ ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കണം. പിള്ളേരെ എണീറ്റു, എല്ലാവരും എണീറ്റു വന്നു. ദോശ ആയതുകൊണ്ട് മുന്നേ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഫിൽറ്ററിൽ കുറച്ച്, ഇപ്പം നമ്മൾ കുപ്പി വാട്ടറിൽ നിന്ന് ഫിൽറ്ററിലോട്ട് മാറിയിട്ടോ, ബജറ്റ് കട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ കുറച്ചും കൂടെ വെള്ളം പിടിക്കാൻ വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മില്ലറ്റിൻ്റെ ദോശയാണ്. കൂഡോ മില്ലറ്റ് എന്ന് പറഞ്ഞൊരു മില്ലറ്റാണ് കേട്ടോ. ദാ ഇങ്ങനെയാണ് ആ മില്ലറ്റ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറുകളിൽ ചെല്ലുമ്പം റാഗി മില്ലറ്റൊക്കെ പോലെ തന്നെ കൂഡോ ഇതും മേടിക്കാൻ കിട്ടും. അപ്പം ഞാനിത് തലേദിവസം എങ്ങനെയാണ്, ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ട്, എന്നാലും കുറേ പേര് അത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു അളവൊക്കെ. അപ്പം ഞാൻ ഇപ്പം നമുക്കൊരു 2 ദിവസത്തേക്കുള്ള മാവിനാണേ, 1/4 കപ്പ് 1 കപ്പിൻ്റെ സൈസാണ്. അതിൽ ഒരു 1/2 കപ്പ് 2 1/4 കപ്പ് 2 പ്രാവശ്യം എടുത്തു. അപ്പോൾ 1/2 കപ്പ് കൂഡോ മില്ലറ്റും പിന്നെ ഒരു കപ്പോളം 1/4 കപ്പാണെങ്കിലും മതി, പക്ഷെ ഞാൻ 1 കപ്പോളം ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ഉഴുന്ന്, ഇത് രണ്ടും രണ്ടായിട്ട് കഴുകി, ഉഴുന്നും ഈ കൂടോ മില്ലറ്റും രണ്ടായിട്ട് കഴുകിയിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുമല്ലോ, സാധാരണ അരി വെക്കുന്ന പോലെ. അപ്പോൾ ഇതിൽ അരി എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ല, അരിക്ക് പകരമാണ് ഞാൻ മില്ലറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാനത് വൈറ്റായപ്പം നന്നായിട്ട് നമ്മുടെ മിക്സിയിൽ സാധാരണ പോലെ അരച്ചു. ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം ദ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള മാവാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ എൻ്റെ മാവ് മൈക്രോവേവിലാണ് വെക്കുന്നത്. മൈക്രോവേവിൽ വെച്ചിട്ട് അതിൻ്റെ ഡോറ് ചേർത്തടയ്ക്കാണ്ട് ഒരു എന്താ പറയുക, അല്ലാതെ ലൈറ്റ് കത്തി കിടക്കുന്നത് പോലെ ആണ് വെക്കുന്നത്. അത് മൈക്രോവേവ് ചെയ്യില്ല, പക്ഷേ അതിൻ്റെ ലൈറ്റിൻ്റെ ചൂടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദോശ, ഇത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. ഒരു ചെറിയ ടേസ്റ്റ്, നമ്മുടെ എന്താ പറയുക, അരിയുടെ ദോശയുടെ ടേസ്റ്റ് അല്ല, റാഗി ഈ ഒരു മില്ലറ്റ് കൂടോ ആ ഒരു മില്ലറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ നെയ്യിലൊക്കെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. നമ്മൾ ഞാനിത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കണില്ലേ എന്ന് പിള്ളേർ വന്ന് ചോദിക്കണ ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉള്ളതുകൊണ്ടല്ല, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതെന്തായാലും ഒരു ഫ്ലോപ്പ് ആകാറില്ല നമുക്കിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഒന്ന് നല്ലതായിട്ട് ക്രിസ്പി ആയ ഒരു സൈഡ് വരുന്ന സമയത്ത് മറിച്ചിടുക. അനുഭവം നല്ലോണം നെയ്യ് ഇറ്റിച്ചിട്ടാണ് കേട്ടോ മറിക്കുക. നമ്മൾ ഇന്നത് പീനട്ട് ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കൂടോ മില്ലറ്റിൽ ഇപ്പോൾ 100 ഗ്രാം കൂടോ മില്ലറ്റിൽ ഓൾമോസ്റ്റ് 9 ഗ്രാംസോളം, അതായത് ഒരു 10% അടുപ്പിച്ചെന്ന് പറയാമല്ലോ. 100 ൽ 9 എന്ന് പറയുമ്പോൾ 9% 10% പ്രോട്ടീൻ ഉണ്ട്, കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു മിനിമം സോഴ്സ് ഓഫ് അയൺ, അയൺ സപ്ലിമെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് അയൺ ഉണ്ട്.
കുറച്ച് ആൻറ്റി ഓക്സിഡൻസും കൂടി ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ടല്ല കേട്ടോ ഞാൻ ഫുഡ് ഐറ്റംസ് മേടിക്കുന്നത്. പക്ഷേ ഐറ്റം വാങ്ങിക്കഴിയുമ്പം ജസ്റ്റ് ന്യൂട്രീഷൻ്റെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ നോക്കിയിട്ട് നമ്മളെന്താണ് കഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കണമെന്നേ ഉള്ളൂ. വീറ്റിനും അതായത് നമ്മുടെ ഗോതമ്പിനും അരിക്കും പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യൻസ് ഇത്രയും പല പല മില്ലറ്റൊന്നും നമുക്ക് കൾട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് വലിയ ഒരു പിടുത്തമില്ല. നമ്മുടെ അടുത്ത് ഇന്ത്യൻ സ്റ്റോറിൽ അവർ ഗുജറാത്തീസാണ് കേട്ടോ. അപ്പോൾ അവർ എനിക്കിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നോർത്ത് ഇന്ത്യൻ ലൈക്ക് സൗത്ത് ഇന്ത്യൻ ഡിഷ് ഇതിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് അത്യാവശ്യം ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിനി സ്വിമ്മിങ്ങിന് പോവാണ് കേട്ടോ, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു നമ്മുടെ ആഴ്ചയിൽ ഒരു 4 ദിവസത്തെ ഒരു റുട്ടീനാണ്. ഇപ്പോൾ സമ്മർ വെക്കേഷനുള്ള കുറേ സ്ഥലങ്ങളിൽ US, മേ ബി ഓസ്ട്രേലിയ, പിന്നെ എന്താ പറയുക ഔട്ട്സൈഡ് ആയിട്ട് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് അങ്ങ് കുറേയധികം സ്ഥലത്ത് കുട്ടികൾക്ക് സ്കൂൾ അവധിയാണ്. പക്ഷെ നമുക്കറിയാം കേരളത്തിൽ ഓൾറെഡി കുട്ടികൾക്ക് സ്കൂളിൽ പോയി തുടങ്ങി. പക്ഷേ ഈ സ്കൂൾ അവധി വരുമ്പം ലൈക്ക് എനി അതർ പേരൻറ്റ് എനിക്കും ഇവരെ എൻഗേജ് ചെയ്യിക്കുക, അതല്ലെങ്കിൽ ഇവർ സെൽഫ് എൻഗേജ്ഡ് ആവും കേട്ടോ. സ്കൂളുള്ളപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ അവരവരുടെ കാര്യം നോക്കാൻ സെൽഫ് എൻഗേജ്ഡ് ആവും. പക്ഷേ സ്കൂളില്ലാത്തപ്പം നമ്മൾ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അതല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറലി അവർ സ്ക്രീനിലേക്ക് ഇൻക്ലൈൻഡ് ആവും. കുറേ സ്ക്രീൻ ടൈമൊക്കെ കിട്ടും, ആഫ്റ്റർനൂൺ ഒക്കെ കുറേ ടി വിയൊക്കെ കാണും. പക്ഷേ എന്നാലും കുറച്ച് നേരം വാട്ടർ റൈഡിലൊക്കെ പോവുക, ഫ്ലോട്ട് ചെയ്ത് കിടക്കുക, അവർക്ക് സ്വിമ്മിങ് ലെസൺസും ഉണ്ട് ഹാഫ് ആൻ അവർ വെച്ചിട്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു അരമണിക്കൂർ മുന്നേ ശേഷം എന്നുള്ള രീതിയിൽ 1-2 മണിക്കൂർ പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കുറേയധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഇറങ്ങുമ്പോൾ 1-2 മണിയോളം ആകും. അപ്പം നമ്മൾ ഇപ്പോഴന്നിട്ട് വന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. നല്ലൊരു ഹെവി സ്നാക്ക് കൊടുത്തിട്ടായിരിക്കും കൊണ്ടുപോവുക. അപ്പം ഞാനിത് ഞാൻ പടം കാണിച്ചല്ലോ, സാബുദാന എന്ന് പറഞ്ഞതിൻ്റെ പപ്പടമാണേ. കുഴപ്പമില്ലാന്ന് ഞാൻ ആദ്യമായിട്ട് അത് ട്രൈ ചെയ്യുന്നത്. പിള്ളേർക്കും വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും ഇനി ആ പാക്കറ്റ് തീരാണ്ട് എന്ത് സാധനം മേടിച്ചാലും ഞാൻ തീരുന്നതിന് മുമ്പ് തീരാണ്ട് പോയില്ല കേട്ടോ, എന്തായാലും ഉപയോഗിക്കും അത്. കുഴപ്പമില്ല, നിങ്ങൾ ഇത് സാബുദാന ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണട്ടോ. പപ്പടം ആ കടയിൽ പുതുതായിട്ട് കണ്ടതാണ്. അപ്പം നമുക്കിന്ന് ഈ ഒരു പപ്പടം വറുത്തതും പിന്നെ എന്താ പറയുക ബട്ടൺ പപ്പടവും സാബുദാനയുടെ പപ്പടവും മോരുകറിയും ആയിരുന്നു, പയറുതോരനും ചോറൊക്കെ കഴിച്ചു. അപ്പോഴാണ് നമുക്ക് ആമസോണിൽ നിന്നൊരു സാധനം വന്നത്. കുറേയധികം പേർക്ക് അറിയായിരിക്കും കിനറ്റിക് സാൻഡ് എന്ന് പറഞ്ഞിട്ട്. കിനറ്റിക് അതായത് മൂവ് ചെയ്യുന്ന സാൻഡ് എന്നുള്ള രീതിയിൽ കരുതിയാൽ മതി. അപ്പം ഇതിങ്ങനെ മണലാണ്, പക്ഷെ അത് ഗ്ലൂ ഒക്കെ ചെയ്തിട്ട് ഗ്ലൂ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല, ചെറുതായിട്ട് മൂവ് ചെയ്യും, അങ്ങനത്താണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറേ അച്ചുകളുണ്ട്, അതിന് കളിക്കാൻ വേണ്ടിയുള്ള കുറേ സാധനങ്ങളൊക്കെ കൂടി. എനിക്ക് തോന്നുന്നു $20 ഞാൻ ആമസോൺ കാനഡയിൽ പേ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ കിനറ്റിക് സാൻഡിൻ്റെ നേച്ചർ അനുസരിച്ച് പല വിലയുണ്ട്. DIY ചെയ്യാം, പക്ഷേ ഞാൻ ഇതുവരെ DIY ചെയ്തിട്ടില്ല. കുറേ അധികം പേര് പറഞ്ഞാൽ DIY ചെയ്യാം, പക്ഷേ ഭയങ്കര മെസ്സിയാന്ന് പറയണു. അപ്പോൾ ഇതെന്തായാലും ഇത് അകത്ത് കളിക്കാനല്ലേ, അന്നേരം ഭയങ്കര മെസ്സി. ഇപ്പോൾ ഇത് താഴെയൊക്കെ വീണാണ്ടല്ലോ, നമുക്ക് വാക്വം ചെയ്താൽ പൊക്കോളും, അതല്ലെങ്കിലും ഇതിങ്ങനെ ഒട്ടി കൂടെ കൂടെ വേറെ മണലിൻ്റെ കൂട്ടത്തിൽ കൂടി കൂടി ഇങ്ങ് പോരുന്ന സാധനം ആയതുകൊണ്ട് ഇതുണ്ട് ഇങ്ങനെ ഇരിക്കും. അതായത് മണലായിട്ട് തരിതരിയായിട്ട് വീഴില്ല, ഇങ്ങനെ ഉണ്ടയുണ്ടായിട്ടിരിക്കും. അപ്പം നമുക്ക് എളുപ്പമുണ്ട് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇത് മേടിക്കുക ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ചിലപ്പം അറിയാതിരിക്കും ഈ ടെക്നിക്ക്. ഇതൊരു ഡപ്പയ്ക്കകത്ത് ഇങ്ങനെ അടച്ചു വയ്ക്കുക. ഈ ഒരു പ്ലാസ്റ്റിക് പാത്രം എനിക്ക് അതിൻ്റെ കൂടുതൽ കിട്ടിയതല്ല, ഞാനിത് വെച്ചേക്കുന്ന പാത്രം അതെൻ്റെ ഒരു വേറൊരു പാത്രം ഞാൻ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ ഇത് ഓർഡർ ചെയ്തപ്പോൾ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സർഫസിലാക്കി കൊടുക്കുക, ടേബിളിൻ്റെ മേളിൽ കളിക്കാൻ പറയുക. ഇത് വെച്ച് പെൺകുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഒരു രസമായിരിക്കും, കാരണം പല പല സാധനങ്ങൾ കാസിൽ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ക്രിയേറ്റിവിറ്റി എത്രയുണ്ടോ അതനുസരിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പം നമ്മൾ ഇങ്ങനെ അച്ചുപോലെ അച്ചപ്പം കൊള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ട്വിസ്റ്റർ ഉണ്ട്, അത് വെച്ച് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പല പല ഷേപ്പ്സ് അവർ തന്നിട്ടുണ്ട്, ആ ഷേപ്പ് വെച്ചിട്ട് കുക്കി കട്ടർ പോലെ കുക്കി ഉണ്ടാക്കാം. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രായമായാൽ നമുക്കും ഇതൊരു രസമാണ്. ഇങ്ങനെ കയ്യിലൊട്ടും ഇല്ല, എന്നാൽ പരന്നു പരന്ന് പോത്തും ഇല്ല. അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രെസ് നല്ല നെഗറ്റീവ് ഫീലിങ്സ് കമ്മൗട്ട് ചെയ്യാൻ വേണ്ടി ഓരോരോ വഴികൾ എന്നൊക്കെ പറഞ്ഞില്ലേ,
നമുക്ക് ഒരു ഭയങ്കര ഡൾനെസ് ബോറടിച്ച് ഇനി എന്ത് ചെയ്യണം എന്നറിയാണ്ട് പ്രത്യേകിച്ച് വർക്ക് ഇപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ എം ഓൾവേസ് ബിസി. അതല്ലാതെ എനിക്ക് വെക്കേഷൻ സമയത്തൊക്കെ ഡൗൺ ടൈം കിട്ടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനുണ്ട് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഈ പിള്ളേർ കൂട്ടത്തിൽ ഇരുന്നിട്ട് കളിക്കുമ്പോൾ നമുക്ക് കളിക്കണ പോലെ തോന്നത്തില്ല, പക്ഷേ നല്ലൊരു ഫീലിംഗ് ആണ്, ഒരു നല്ല സെൻസേഷൻ ഫീലിംഗ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പുറത്ത് തൈക്കോണ്ടയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി. കുറെ പേര് ഓൺ വോയിസ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൺ വോയിസ് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഒരിക്കലും വരുന്നു. ഫുൾ ടൈം ഇവിടെ പാട്ടായിരിക്കും, ഒന്നി പിള്ളേർ പാട്ടിടും അതല്ലെങ്കിൽ ഞാൻ പാട്ടിടും. കോപ്പിറൈറ്റ് കിട്ടിയിട്ട് എനിക്ക് ഒരു വീഡിയോ പോലും പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുക, പാട്ട് ഓഫ് ചെയ്യുക, അല്ലെ പ്രോഗ്രാംസ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അപ്പം പക്ഷേ എനിക്ക് വോയിസ് ഓവറാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് എന്താ പറയുക, ഓൺ വോയിസ് കൊടുക്കുന്നതിനേക്കാളും വോയിസ് ഓവറാണ് ഇഷ്ടം. അപ്പം നമ്മൾ എന്താ പറയുക, ഇവർക്കെല്ലാം വലിയ ആൾക്ക് ഒരു മാർഷൽ ആർട്സിൻ്റെ ട്രെയിനിങ് ഉണ്ട്, ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. മണി 7:30 ആയി, ഞാൻ കാണാം 7:30 ആയി. ഞാൻ ഇന്ന് വരേണ്ട വീഡിയോ ഇവിടുത്തെ 9:30 ആകുമ്പോഴാണ് പബ്ലിഷ് ആവേണ്ടേ. നാട്ടിലെ 9 മണി. കുറച്ച് പകൽ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ചെയ്തു പക്ഷെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഇപ്പം ഈ രാത്രി 7:30 ആകുമ്പോഴത്തേക്കിന് ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും പുഷായി പോകും. എത്ര കാലം ഇനി എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും എന്നറിയില്ല. അപ്പം നമ്മളിതാ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. ഞാൻ അപ്പം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂർ വേണ്ടി വരുമായിരിക്കും എഡിറ്റിംഗ്. അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ വേണം എനിക്ക് താഴെ വരാൻ. അതുവരെ പിള്ളേരെ നോക്കില്ലേ, ഞാൻ ഓടി വരാം. അപ്പൊ നമ്മുടെ വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടോ. എന്നിട്ട് ഇതിന്റെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ട്രൈപോഡിന്റെ ഒടിഞ്ഞു പോയി വെച്ചാൽ നമ്മുടെ പുത്രൻ ഒടിച്ചു കളഞ്ഞു. അപ്പം സ്ക്രിപ്റ്റ് ഈ പ്രാവശ്യത്തെ വീഡിയോ എടുത്തതിൽ ഞാൻ കുറച്ചിങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, വൈകിട്ട് 8 മണിയായപ്പം നമ്മുടെ ഔട്ട്സൈഡിൻ്റെ ഒരു അവസ്ഥയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ട് എല്ലാ എഡിറ്റിംഗ് കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ട് വന്നപ്പോൾ 8:30 ആയിട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു 20 മിനിറ്റ്സും കൂടെ കൂടി. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്നറിയാമോ, നമ്മൾ 1 മണിക്കൂറിനേക്ക് ഒരു അലാം ഇടുക, എന്നിട്ട് ആ 1 മണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടിയും തീർക്കുക. അപ്പോൾ ഏകദേശം 9:30 ആകും. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, എല്ലാം വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. സെറ്റ് ആൻ അലാം ഫോർ 9:45. അപ്പം നമ്മളിങ്ങനെ അലാം സെറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു എന്താ പറയുക, ആ സമയത്തിനുള്ളിൽ തീർക്കണം എന്നൊരു മോട്ടീവ് ഉണ്ടാവും. അപ്പം നമ്മൾ പുറത്ത് പോകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം പിള്ളേരുടെ അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ബാക്കി കാര്യങ്ങൾ. അപ്പം കുറേ താറുമാറായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഡെയിലി വീഡിയോസ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ മാറിപ്പോകും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിറ്റ്ചാറ്റ് വീഡിയോസ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അത്താഴം കഴിച്ചു, അടുക്കള വൃത്തിയാക്കി, പിള്ളേരനെ കിടത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ 10:15 ആയി. 9:30 ഒന്നും പരിപാടി കഴിഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ വീഡിയോയ്ക്ക് വേണ്ടി മാലയും വളയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡ് പിങ്ക് ഗോൾഡ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മാലയാണ്. ഞാനൊരു ഭയങ്കര അടിപൊളി ഓൾട്ടർനേറ്റീവ് ഫോർ എക്സ്പെൻസീവ് ഫേസ് നമ്മുടെ ഈ മേക്കപ്പ് റിമൂവർ ഉണ്ടല്ലോ കണ്ടുപിടിച്ചു. അത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എള്ളെണ്ണ. ഈ എള്ളെണ്ണ ഉണ്ടല്ലോ നല്ല, ഇപ്പം ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ണിലൊക്കെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് എടുക്കാൻ വേണ്ടി ഞാൻ ഇതിന് മുമ്പ് ക്ലിനിക്കിൻ്റെ ഒരു ടേക്ക് ദ ഡേ ഓഫ് എന്ന് പറഞ്ഞൊരു ഒരു മേക്കപ്പ് റിമൂവറാണ് യൂസ് ചെയ്തത്. അതിന് $50 ആണ് കേട്ടോ ഞാൻ മേടിക്കുന്ന വലിയ ഡപ്പയ്ക്ക്. പക്ഷേ ഈ ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞ് ചെയ്തതാണ്, കുറേ നാൾ മുമ്പ് ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ $50 സ്ഥാനത്ത് ഈ ഒരു $5 എണ്ണ ഉണ്ടെങ്കിൽ ഒരു കുറേ നാൾ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് ഫോർ മേക്കപ്പ് റിമൂവിങ് സാധനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, മുഖത്ത് കുരുവൊന്നും വരുന്നില്ലെങ്കിൽ
ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എള്ളെണ്ണ നന്നായിട്ട് എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ തേക്കണവർ എനിക്കറിയാം, പക്ഷെ എനിക്ക് വെളിച്ചെണ്ണ വെച്ചാൽ മുഖത്ത് കുറേയധികം കുരു വരും. പിന്നെ ഞാൻ കിർക്ലാൻഡിൻ്റെ മേക്കപ്പ് വൈപ്സ് വെച്ചിട്ടാണ് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കുളിയും കഴിഞ്ഞിട്ട് 10:30 ശരിക്കും പറഞ്ഞാൽ കിടക്കാൻ പോകേണ്ട സമയമാണ്. പക്ഷേ എനിക്കൊരു റെക്കമെൻഡേഷൻ ലെറ്റർ സമ്മർ ജോബിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, വെക്കേഷനിലാണെങ്കിലും നമ്മൾ മുന്നേ പഠിപ്പിച്ചിട്ടുള്ളവർ സമ്മർ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് കൊടുക്കുക എന്നുള്ളത്. ഇപ്പം എനിക്ക് പകൽ സമാധാനത്തിലിരുന്ന് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം വെച്ചാൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും, പിള്ളേരുടെ ബഹളം എന്നല്ല, അവരെന്താ ചെയ്യണമെന്നുള്ള ഒരു ആങ്സൈറ്റി ഉള്ളപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും ഒരു നല്ല പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കാമായിട്ടിരുന്ന് ചെയ്യുന്നത് നമ്മുടെ ക്യാമമിൽ ടീയും കൂടെ കാമാവാൻ വേണ്ടി കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ 9:30 ഇവിടുത്തെ PM നമ്മുടെ വീഡിയോ പബ്ലിഷ് ആവുന്നത് എവറി ഡേ. അന്നേരം എന്താ പറ്റുന്നത് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഫസ്റ്റ് വൺ അവറൊക്കെ ഉള്ള കമൻസൊക്കെ ഞാൻ അപ്പം റെസ്പോണ്ട് ചെയ്യും, നിങ്ങൾ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനത് ട്രൈ ചെയ്യാറുണ്ട് കിടക്കുന്നതിന് മുമ്പ്. കിടക്കുന്നതിന് മുമ്പ് മൊബൈലൊന്നും നോക്കരുതെന്നാണ് പറയണേ, അല്ലെങ്കിൽ സ്ക്രീൻ ലാപ്ടോപ്പൊന്നും. പക്ഷേ നമ്മുടെ ആ ഒരു ജോലിയുടെ നേച്ചർ അതായതുകൊണ്ട് ചിലപ്പം അങ്ങനെ നോക്കേണ്ടി വരാറുണ്ട് കേട്ടോ. അപ്പം അതിന് കമൻറ്റുകൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാം. നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യുക. നാളത്തെ ഡേയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് സ്റ്റോറിയൊക്കെ ഇടണം, നല്ല മൂഡുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റോറിയും അങ്ങനെയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചാറ്റി പ്രീച്ചി വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് മുന്നേ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീക്കെൻഡിൽ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, മൺഡേ ത്രൂ ഫ്രൈഡേ വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. സാറ്റർഡേ സൺഡേ ഇത് ഇവിടുത്തെ നമ്മുടെ ലൈക്ക് ഐ മീൻ ഇന്ത്യൻ ടൈമാണ് കേട്ടോ. ഞാൻ മിക്കവാറും നമ്മൾ എൻ്റെ ഒരു ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചേക്കുന്നത് അപ്പം മൺഡേ മോർണിംഗ് 9 AM നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.